ഇന്ന് 2022 ഡിസംബർ 12 കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ തങ്കലിപികളിൽ കുറിക്കപ്പെട്ടിരുന്ന ഒരു ദിവസമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുൻ BJP നേതാവും ഗോവ ഗവർണറുമായിരിക്കുന്ന ശ്രീമാൻ PS ശ്രീധരൻപിള്ളയുടെ 180-ാമത്തെയും 181-ാമത്തെയും 182-ാമത്തെയും പുസ്തകങ്ങൾ എറണാകുളത്ത് അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ പ്രകാശിതമായി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എബ്രഹാം മാത്യു, അതുപോലെ ആനന്ദ ബോസ് ഇതുപോലെയുള്ള മഹാപ്രതിഭകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. എന്ന് മാത്രമല്ല, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സാന്നിധ്യം ആ ചടങ്ങിന് മാറ്റുകൂട്ടി. മമ്മൂട്ടി ഒരു വലിയ നടനാണെന്ന് ശ്രീധരൻപിള്ളി, ശ്രീധരൻപിള്ള വലിയൊരു എഴുത്തുകാരനാണെന്ന് മമ്മൂട്ടി പറഞ്ഞു. അങ്ങനെ ഓരോ ഗോളടിച്ച് കളി സമനിലയിൽ പിരിഞ്ഞു. ഇതൊക്കെ കേട്ട് തൊട്ടപ്പുറത്ത് ഭഗവാൻ പരമശിവൻ മുകളിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു എന്നാണ് ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തത്. ശ്രീധരൻപിള്ളയെ നമുക്കറിയാം, അദ്ദേഹം വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് നേതാവായിട്ട് ഉയർന്നു വന്ന ആളാണ്. അദ്ദേഹം ചെങ്ങന്നൂരിനടുത്ത് വെൺമണി സ്വദേശിയാണ്. പിന്നീട് കോഴിക്കോട്ട് വിദ്യാർത്ഥിയായിട്ട് പോവുകയും അവിടെ സ്ഥിരതാമസമാക്കി കോഴിക്കോട് ബാറിൽ ഒരു അഭിഭാഷകനായിട്ട് അറിയപ്പെടുകയും അതോടൊപ്പം തന്നെ BJPയുടെ നേതൃസ്ഥാനത്ത് ഉയർന്നുയർന്ന് വരികയും ചെയ്തു. അങ്ങനെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി, പിന്നീട് പ്രസിഡൻ്റ് അല്ലാതായി, പിന്നെ വീണ്ടും പ്രസിഡൻ്റായി. അദ്ദേഹം ഇവിടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ആദ്യം മിസോറാമിൽ ഗവർണറായിട്ട് അയച്ചത്. മിസോറാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളൊന്ന്. അവിടെ നിന്ന് മറ്റൊരു ചെറിയ സംസ്ഥാനമായ ഗോവയിലേക്ക് അദ്ദേഹത്തെ അയച്ചു. ഗോവയിലാണെങ്കിലും അതുപോലെ മിസോറാമിലാണെങ്കിലും ഗവർണർക്ക് അത്ര വലിയ എടുപ്പത്തി ജോലിയൊന്നുമില്ല. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അവിടുത്തെ സർവകലാശാലയിലൊക്കെ നന്നാക്കി കളയാം എന്ന യാതൊരു മൗഢ്യവും ശ്രീധരൻപിള്ളയ്ക്ക് ഇല്ല. അപ്പോൾ ഇദ്ദേഹം വക്കീലായിരിക്കുന്ന കാലത്തും BJP നേതാവായിരിക്കുമ്പോഴൊക്കെ പുസ്തകങ്ങൾ എഴുതുന്ന സ്വഭാവമുള്ളതാണ്. അദ്ദേഹം ജന്മഭൂമി പത്രത്തിൽ ഒരു കാലത്ത് നിരന്തരമായിട്ട് രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതി. അത് വായിച്ചാൽ ആർക്കൊന്നും മനസ്സിലാവില്ല, കാരണം ശ്രീധരൻപിള്ളയുടെ രചനാരീതി അത്ര രസകരമാണ്. അതുകൊണ്ട് തന്നെ വായനക്കാർ ഈ ജന്മഭൂമി പത്രത്തിൻ്റെ സർക്കുലേഷൻ വല്ലാതെ കൂടി എന്നുള്ളതാണ് ചരിത്രം. പിന്നീട് അദ്ദേഹം ഇതൊക്കെ സമാഹരിച്ച് പുസ്തക രൂപത്തിൽ പ്രകാശിപ്പിച്ചു. അങ്ങനെ കല, തത്വചിന്ത, രാഷ്ട്രമീമാംസ എന്നീ മേഖലകൾക്ക് അദ്ദേഹം വലിയ സംഭാവന അർപ്പിച്ചു. എന്ന് മാത്രമല്ല, അവിടെ കൊണ്ട് അവസാനിച്ചില്ല, അവിടെ കൊണ്ട് അവസാനിച്ചെങ്കിൽ പ്രശ്നം തീർന്നത്. അതിന് പുറമെ അദ്ദേഹം കവിതയും എഴുതാൻ തുടങ്ങി. ഈ കവിതയുടെ കാര്യത്തിൽ ജി സുധാകരൻ, ബിനോയ് വിശ്വം, പന്നി രവീന്ദ്രൻ, പന്തളം സുധാകരൻ, ഇങ്ങനെ നിരവധി കവികൾ നമ്മുടെ നാട്ടിലുണ്ട്. ബ്രഹ്മ രാഷ്ട്രീയത്തിൽ നിന്ന് കവിതയിലേക്ക് പുരോഗമിച്ചാണ്. ശ്രീധരൻപിള്ളയും ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്കൊണ്ട് BJPയിൽ നേതൃനിരയിൽ കവിത എഴുതുന്ന ഏക വ്യക്തി ശ്രീധരൻപിള്ളയാണ്. വി മുരളീധരനോ, കെ സുരേന്ദ്രനോ, ശോഭാ സുരേന്ദ്രനോ, അല്ലെങ്കിൽ കൃഷ്ണദാസോ, കുമ്മനം രാജശേഖരനോ ആരും ഇതുവരെ കവിത എഴുതി നാട്ടുകാരെ ബോറടിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടില്ല. ആ ബഹുമതി ശ്രീധരൻപിള്ളയ്ക്ക് മാത്രം ഉള്ളതാണ്. അങ്ങനെ അദ്ദേഹം 100 കടന്നു, 150 കടന്നു, ഇപ്പോൾ ആ 182-ൻ്റെ നിറവിൽ എത്തി നിൽക്കുകയാണ്. 182 നോട്ട് ഔട്ട് എന്ന് ഈ എപ്പിസോഡിന് പേര് കൊടുത്തത് കൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഒരു സമഗ്ര സംഭാവനയെക്കുറിച്ചുള്ള കാവ്യരംഗത്തും രാഷ്ട്രമീമാംസയിലെ ചരിത്രത്തിലുമൊക്കെ ശ്രീധരൻപിള്ള നൽകിയിട്ടുള്ള വമ്പിച്ച സംഭാവനയെക്കുറിച്ച് ഒരു സെമിനാറും കൂടി ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേളയിൽ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് ഇനി പഠന ഗ്രന്ഥങ്ങൾ വരും. പിന്നെ അതേക്കുറിച്ച് പഠിക്കുന്നവർ എന്താണ് ഗവേഷണം നടത്തും, പിന്നെ അതിൽ ഡോക്ടറേറ്റ് കിട്ടും. ലോക സാഹിത്യത്തിന്, സംസ്കാരത്തിന് ശ്രീധരൻപിള്ളയുടെ സംഭാവന എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത ആളുകളുണ്ടാവും. അത് പറഞ്ഞപ്പോഴും ഓർത്ത് ശ്രീധരൻപിള്ള തന്നെ ഡോക്ടറാണ്. അതേ അഡ്വക്കേറ്റ് മാത്രമല്ല, അദ്ദേഹത്തിന് രാജസ്ഥാനിലെ ഏതൊരു സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും കിട്ടിയിട്ടുണ്ട്. ഈ ഡോക്ടറേറ്റ് കിട്ടിയ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ശബരിമലയിലെ മുൻ തന്ത്രി കണ്ഠരര് മോഹനരര് വരെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇവർ ഏറെക്കുറെ നാട്ടുകാരാണ്, കാരണം കണ്ഠരര് മോഹനരും ശ്രീധരൻപിള്ളയൊക്കെ ചെങ്ങന്നൂർക്കാരാണ്. അങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയ ഒരു പ്രമുഖ വ്യക്തി എന്ന രീതിയിലാണ് ശ്രീധരൻപിള്ള അറിയപ്പെടുന്നത്. ശ്രീധരൻപിള്ളയെ സംബന്ധിച്ച് ഇനിയും അദ്ദേഹം ഇപ്പോൾ 182 ആയുള്ളൂ. ഈ പോക്ക് പോയാൽ അദ്ദേഹം ബ്രയൻ ലാറയുടെ റെക്കോർഡ് തകർക്കും. 400-ഓ 450-ഓ ഒക്കെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇനിയും ക്രീസിൽ ഉറച്ചു നിൽക്കട്ടെ, നിരവധി ഗ്രന്ഥങ്ങൾ എഴുതട്ടെ, മലയാള ഭാഷയെ കൂടുതൽ സമ്പന്നമാക്കട്ടെ എന്ന് പറയുമ്പോൾ മലയാള ഭാഷയിൽ മാത്രമല്ല, അദ്ദേഹം അത്യാവശ്യം ഇംഗ്ലീഷിലും കവിത എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷടക്കമുള്ള ലോക ഭാഷകളെയും അദ്ദേഹം സമ്പന്നമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
പിള്ളച്ചേട്ടൻ്റെ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇത്തവണ മമ്മൂട്ടിയെ വിളിച്ച സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം മോഹൻലാലിനെ വിളിക്കണം. സുരേഷ് ഗോപിയെ വിളിക്കരുത്, കാരണം പുള്ളി ബി ജെ പിക്കാരനായതുകൊണ്ട്. ശ്രീധരൻപിള്ളയുടെ ഗ്രന്ഥപ്രകാശനത്തിന് വന്നാൽ ചിലപ്പോൾ സത്യസന്ധമായ വല്ല അഭിപ്രായവും പറഞ്ഞുകളെ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം മോഹൻലാലിനെ വിളിക്കണം. അത് കഴിയുമ്പോൾ ഹിന്ദിയിൽ നിന്നോ അല്ലെങ്കിൽ തെലുങ്കിൽ നിന്നോ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിനെ നമുക്ക് കൊണ്ടുവരണം. 200-ാം പുസ്തക പ്രകാശനം അത് തിരുവനന്തപുരത്ത് വെച്ച് കാര്യമായിട്ട് നടത്തണം. ആനന്ദബോസിനെ അല്ല, കേരള ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആരെങ്കിലും കൊണ്ടുവരണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. എല്ലാ ആശംസകളും നേരുന്നു 200-നും 250-നും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.